കേരളത്തിലെ മുഴുവൻ മരം കൊള്ളയും അന്വേഷിക്കുമെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് വ്യക്തമാക്കി. ഇതിനായി പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. അന്വേഷണ സംഘം ബുധനാഴ്ച തന്നെ മരം കൊള്ളം നടന്ന മുട്ടിൽ സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എസ് ശ്രീജിത്ത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഈ യോഗത്തിലാണ് അന്വേഷണത്തിന്റെ തുടർനടപടികൾ തീരുമാനിച്ചത്. പോലീസ് വനംവകുപ്പുകൾ സംയുക്തമായി കൺട്രോൾ റൂം തുറന്നു. സംസ്ഥാനത്തെ മരമുറിയുമായി ബന്ധപ്പെട്ട പരാതികൾ ഇമെയിൽ മുഖേന സ്വീകരിക്കും. പോലീസ്, വനം, വിജിലൻസ് ഉദ്യോഗസ്ഥർ സംയുക്തമായും അന്വേഷണം നടത്തുമെന്നും എ ഡി ജി പി എസ് ശ്രീജിത്ത് തൃശൂരിൽ പറഞ്ഞു. ഇവിടെ കേരളത്തിലുള്ള പല സ്ഥലത്തായിട്ട് നടന്നിട്ടുള്ള മരമുറിയെക്കുറിച്ച് അതിൽ അനധികൃതമായ മരമുറിയെക്കുറിച്ചുള്ള അന്വേഷണമാണ് നമ്മുടെ പ്രതിമാറ്റ വിഷയം. അപ്പോൾ അതിനനുസരിച്ചുള്ള അന്വേഷണങ്ങൾ നടത്താനായിട്ട് ഇന്ന് ക്രൈംബ്രാഞ്ചിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്പർ 121/2021. അത് മോഷണത്തിന് സർക്കാർ അധീനതയിലുള്ള മരങ്ങൾ അനധികൃതമായി കിടത്തിയതിനെതിരെയുള്ള എഫ്ഐആർ. അതൊരു ഓമ്നിബസ് എഫ്ഐആർ ആണ്. കേരളം മുഴുവനായിട്ടുള്ള സംഭവം അതിനകത്ത് അന്വേഷണ വിധേയമാവും. അത് കൂടാതെ ഈ ഇപ്പോൾ മുട്ടിൽ പിന്നീട് മച്ചാട് റേഞ്ച് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ കുറെ കേസുകൾ ഫോറസ്റ്റുകാർ ശ്രദ്ധയിൽപ്പെടുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് ആവശ്യമെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനും അതിനനുസരിച്ചുള്ള എഫ്ഐആറുകൾ അറിയിക്കും. പ്രതികൾക്കെതിരെ മോഷണ കുറ്റം ഉൾപ്പെടെ ചുമത്തും. അതേസമയം നിലവിലെ വനംവകുപ്പിൻ്റെ അന്വേഷണം സമാന്തരമായി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ.